ദേശാധിപത്യത്തിന്റെ ചങ്ങലകളിൽ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1947 ഓഗസ്റ്റ് 15 ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. സമാനതകളില്ലാത്ത ചെറുത്തു നിൽപ്പിന്റെയും പോരാട്ടങ്ങളുടെയും ഒരു അനന്തര ഫലമായിരുന്നു നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തങ്കലിപികളിൽ എഴുതപ്പെട്ട പേരുകളായ മഹാത്മാഗാന്ധി, നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്, താന്ത്യാ തോപ്പി, ഭഗത് സിംഗ്, അബ്ദുൾ കലാം ആസാദ് തുടങ്ങിയവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ഇന്ന് 2024 നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യം പുരോഗതിയുടെ പടവുകൾ എത്രയോ കയറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ശാസ്ത്ര സാങ്കേതിക, വൈദ്യശാസ്ത്രം, പ്രതിരോധം, വിദ്യാഭ്യാസം, ഗതാഗതം, വാർത്താവിനിമയം എന്നീ മേഖലകളിൽ നമ്മുടെ രാജ്യം അസൂയവഹമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ിൽ നിന്നായി ഇന്ത്യ വളർന്നു.
നമ്മൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട പേര് പോലും അറിയാത്ത ലക്ഷ്യക്കണക്കിന് ദേശാഭിമാനികളുടെ ചോരയുടെയും വിയർപ്പിന്റെയും പോരാട്ടത്തിന്റെയും ഫലമാണ് ഇന്നത്തെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഈ രാഷ്ട്രം നിലനിർത്താൻ, സംരക്ഷിക്കാൻ, പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ഭാരതീയരാകുന്നത്. ആയിരക്കണക്കിന് വരുന്ന ധീര രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ധീര ജവാന്മാർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ജയ് ഹിന്ദ്. ഭാരത നമ്മുടെ നാട്.
പോ.